ആഴ്ചയിൽ രണ്ടേ രണ്ട് പ്രാവശ്യം സ്കിന്നിൽ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന് നല്ല സോഫ്റ്റും ഗ്ലോയിങ്ങും ക്ലിയറും ആവൂട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ താരം. ഇത് നമ്മുടെ ഒരു ഫേസ് സ്ക്രബാണ്. ഫേസിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യുക, ആഴ്ചയിൽ രണ്ടേ രണ്ട് പ്രാവശ്യം മതി, സ്കിന്ന് നല്ല ഗ്ലോയിങ് ആവൂട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാം. ആഴ്ചയിൽ രണ്ടേ രണ്ട് പ്രാവശ്യം ഈ ഒരു ഫേസ് സ്ക്രബ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ സൺടാനൊക്കെ നല്ല രീതിയിൽ മാറി, സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ കുറയും, അതേപോലെ സ്കിന്ന് നല്ല സോഫ്റ്റും നല്ല ഗ്ലോയിങ്ങും ക്ലിയറും ആവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് സ്ക്രബ്. ഇത് വളരെ ഈസിയാണ് പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമുക്കിത് പ്രൊഡക്റ്റായിട്ട് വാങ്ങിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നാച്ചുറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഞാനിതാണ് ഇപ്പോൾ ആഴ്ചയിൽ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് സ്ക്രബ്. ഫേസ് സ്ക്രബിൻ്റെ ഗുണങ്ങളെപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് സ്ക്രബ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഡെഡ് സെൽസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് സ്ക്രബ്. അപ്പോൾ ഇത് ഞാൻ പ്രൊഡക്റ്റാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഈ ഒരു പ്രൊഡക്റ്റിലുണ്ടെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറയാട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ അലോവറ ജെൽ അടങ്ങിയിട്ടുണ്ട്. അലോവറ ജെല്ല് നമുക്ക് നാച്ചുറലായിട്ടുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതിൽ കണ്ട ഒരു കണ്ടൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാവൻഡർ എസൻഷ്യൽ ഓയിലാണ്. അതേപോലെ തന്നെ ടീ ട്രീ എസൻഷ്യൽ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പിൻ്റെ പൊടി അടങ്ങിയിട്ടുണ്ട്. ഇതൊരു സ്ക്രബായതുകൊണ്ട് തന്നെ തരിതരിയായിട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ മൾബറി എക്സ്ട്രാക്ട്. അപ്പോൾ ഈ ഒരു ഓരോരോ കണ്ടൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഓറഞ്ചിൻ്റെ എക്സ്ട്രാക്ട്. ഏറ്റവും ലാസ്റ്റ് അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതൊരു വാൾനട്ട് സ്ക്രബായതുകൊണ്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വാൾനട്ടിൻ്റെ ബീഡ്സ് ആണ്. അപ്പോൾ ഇതും നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഫേസ് സ്ക്രബിൽ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഏർലി ഹെർബ്സിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം പാരബൻ സൾഫേറ്റ് ഫ്രീ ആണ്, മിനറൽ ഓയിൽ ഒന്നുമില്ല, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇവരുടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കളറിന് വേണ്ടിയിട്ടോ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടോ അവരൊന്നും തന്നെ ചേർത്തിട്ടില്ല. അത്രയ്ക്ക് നാച്ചുറലായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫേസ് സ്ക്രബാണ്. നമുക്ക് നല്ല ഈസി ആയിട്ട് എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ പാക്കേജിങ് പ്രൈസ് ഞാൻ ജസ്റ്റ് പറയാം. പക്ഷേ അതിലും കുറവായിരിക്കും നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിൽ പ്രൈസ് വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ വെബ്സൈറ്റിൽ ഇതിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വാൾനട്ട് ഫേസ് സ്ക്രബ് ഏർലി ഹെർബ്സിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് പറയുകയാണെങ്കിൽ ഇത് ഒരു 250 രൂപയാണ്. ഇതിലൊരു പാക്കേജിങ്ങിൽ കാണിക്കുന്നത് 50 ഗ്രാമോളം ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സ്കിന്നെ ഡീടാൻ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ക്രബാണ്. അതേപോലെ തന്നെ സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്, പോർസ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻസ് ആവുന്നുണ്ട്. അതേപോലെ നമ്മുടെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് യൂസ് ചെയ്തപ്പോൾ തോന്നി നല്ല രീതിയിൽ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് നല്ലൊരു എക്സ്ഫോളിയേഷൻ എൻ്റെ സ്കിന്നിൽ സംഭവിച്ചതാണ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ധാരാളമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇത് എത്ര ഈജി കൂട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10-15 വയസ്സോട്ടൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത് ഒരു 25-30 വയസ്സുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും വീക്ക്ലി വൺസ് എങ്കിലും എന്തായാലും ചെയ്യാം കേട്ടോ. കാരണം അവരുടെയൊക്കെ സ്കിന്നിൽ ഒരുപാട് റഫ്നെസ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരുപാട് പുറത്തൊക്കെ പോകുമായിരിക്കും, ചിലപ്പോൾ വെയിൽ കൊള്ളുന്നുണ്ടാവും, പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ഡേർട്ടും എക്സ്ട്രായിട്ടുള്ള ഓയിലും കാര്യങ്ങളൊക്കെ അടിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് മാത്രം ചെയ്യണ കൊണ്ട് നല്ല രീതിയിൽ സ്കിന്നെ ക്ലീൻസ് ആവില്ല. ആഴ്ചയിൽ ഒരിക്കലും ഇതേപോലെ നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ ഡെഡ് സെൽസ് ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ആകും, നമ്മുടെ സ്കിന്നിൽ ആ ഒരു ടാൻ ഒക്കെ നല്ല രീതിയിൽ റിമൂവ് ആവും, സ്കിന്ന് നല്ല സോഫ്റ്റും ഗ്ലോയിങ്ങും ക്ലിയറും ഹെൽത്തിയറായിരിക്കും കേട്ടോ. എന്തായാലും ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് സ്ക്രബ് തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതായിരിക്കും ലാഭം. കാരണം ആ ഒരു 50 ഗ്രാമിൻ്റെ ആ ഒരു പാക്കേജിങ്ങിൽ 250 രൂപയാണ് ഇതിൽ പറയുന്നുണ്ടെങ്കിലും അതിലും കുറവായിരിക്കും. എന്തായാലും under 200 rupees നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വേഗം മസാജ് ചെയ്യാം. കുറച്ചൊരു അളവിൽ മതി ഇതേപോലെ ഫേസിൽ മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ എത്ര നേരം ചെയ്യണം, അത് ഒരു 5-10 മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. 1-2 മിനിറ്റ് വെറുതെ ഇട്ട് ഉറച്ചിട്ട് കളയരുത്, ഒരു 5-10 മിനിറ്റ് ഇത്ര ടൈം എടുത്ത് തന്നെ ചെയ്യുക. അപ്പോൾ ഫേസിൽ നെക്കിലും ചെയ്യുക. ഞാൻ നെക്കിൽ ചെയ്യുന്നില്ല, ഫേസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ നമ്മുടെ ഓരോ പോർഷൻ, നെറ്റി, മൂക്ക്, നമ്മുടെ താടി, കവിൾ, ഇതൊക്കെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെറ്റിയിലാണ് ചെയ്യുന്നത്. ഭൂരിപക്ഷം ആൾക്കാർക്കുള്ള പ്രശ്നമാണ് നെറ്റിയിൽ മാത്രം ഭയങ്കര ഡാർക്കായിരിക്കും, ഭയങ്കര റഫായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ഒരു 2-3 വർഷമായിട്ട് മാസ്ക് ധരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് താഴെയുള്ള ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ഹെൽത്തിയർ ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ്, നെറ്റിയിൽ മിക്കപ്പോഴും നല്ല പെട്ടെന്ന് തന്നെ സൺടാണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെ, കവിളിൽ എല്ലാവർക്കും അറിയാം സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാനായിട്ടല്ലേ. പിന്നെ നമ്മുടെ മൂക്കിൽ ഡെഡ് സെൽസ് ഉണ്ടാവും, അതേപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ താടി, ചുണ്ടിൻ്റെ മേൽഭാഗം ഒക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറേ പേർക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ചുണ്ടിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പല്ലേ, അതൊക്കെ മാറാൻ നല്ലതാണ്. അതേപോലെ നെറ്റിയിൽ മാത്രം ഉണ്ടാകുന്ന തരിതരി പോലുള്ള കുരുക്കൾ, അവിടെ ഉണ്ടാകുന്ന ആ ഒരു വശത്ത് മാത്രം ഉണ്ടാകുന്ന ആ ഒരു കരിവാളിപ്പൊക്കെ നല്ല രീതിയിൽ മാറാനായിട്ട് നെറ്റിയിലും ഇതേപോലെ ജസ്റ്റ് വിരലുകൾ ഉപയോഗിച്ചിട്ട്, നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സർക്കുലർ മോഷനിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്യുമ്പോഴേക്കും ചെറിയ രീതിയിലൊന്ന് അബ്സോർബ് ആകുമത്. അതിനുശേഷം നമുക്കൊരു കോട്ടൺ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തുടച്ച് കളയോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ സ്കിൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. നമുക്കൊരു ടോണർ യൂസ് ചെയ്യാം വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, പിന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പകൽ ഡേ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഇത്രയും കൂടി പ്രൊട്ടക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തിയർ ആയിട്ട് നല്ലൊരു സ്കിൻ കെയർ നമുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഫേസ് സ്ക്രബിൻ്റെ കാര്യം മാത്രമേ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ ടോണർ ഉണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്യുക, ദെൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ഡേ ടൈം ആണെങ്കിൽ സൺസ്ക്രീനും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടും യങ് ആയിട്ടൊക്കെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ വരെ മാറാൻ നല്ലതാണ് ഈ ഒരു സ്ക്രബ് കേട്ടോ. അപ്പോൾ അതെ, ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ റിസൾട്ടൊക്കെ അറിയാൻ പറ്റും. കാരണം നല്ല സോഫ്റ്റാണ്, ക്ലിയറാണ്, എന്താ പറയുക, സ്കിന്നിൽ അങ്ങനെ ചുളിവുകൾ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ആകെയുള്ള ഒരു പ്രശ്നം എന്നിട്ടുണ്ടെങ്കിൽ കണ്ണിനടിയുള്ള കറുപ്പാണ്. അതെനിക്ക് ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ വർക്ക് റിലേറ്റഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് മാറില്ല. അപ്പോൾ രാത്രി കിടക്കുന്നിടത്ത് അങ്ങനെ ഉറക്കം കിട്ടാറില്ല മര്യാദക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഡാർക്ക് സർക്കിൾസ് നല്ല രീതിയിൽ മാറാത്തത്. അപ്പോൾ കണ്ണിനടിയിൽ എന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്യണം എന്ന് ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കും, പക്ഷെ നടക്കില്ല. പക്ഷെ ഈ ഒരു ഹോം റെമഡീസ് മാത്രം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ പോവില്ല. നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നും ഇതേപോലെ ഗ്ലോയിങ്ങും ക്ലിയറും ഹെൽത്തിയർ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ഭയങ്കര മസ്റ്റാണ്. ഞാനിപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്, കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഫേസ് നമ്മൾ തുടക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടക്കുക കേട്ടോ. കാരണം മിക്കപ്പോഴും നമ്മുടെ സാധാരണ നമ്മുടെ കരയുള്ള തോർത്തൊക്കെ ഭയങ്കര റഫായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചൊക്കെ തുടക്കുമ്പോൾ, എനിക്ക് പണ്ടുണ്ടായിരുന്നു ടവൽ, നമ്മൾ സ്കൂളിലെ കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെറിയ കർച്ചീഫ് യൂസ് ചെയ്യാറില്ലേ, അതെപ്പോഴും ഈ മൂക്കിൻ്റെ അവിടെയും ചുണ്ടിൻ്റെ ചുറ്റൊക്കെ അങ്ങനെ വേർക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തുടക്കുമായിരുന്നു. അതിങ്ങനെ തുടച്ച് തുടച്ച് ആ ഒരു വശത്തൊക്കെ ശരിക്കും കറുത്ത പാട് വരാൻ തുടങ്ങി. പിന്നീടാണ് ഞാനത് മാറ്റിയത്, അതൊരു ബ്യൂട്ടീഷ്യൻ പറഞ്ഞതാണ് കേട്ടോ. ബ്യൂട്ടി പാർലറിലൊക്കെ പോയ സമയത്ത് പിരിയൊക്കെ ത്രെഡ് ചെയ്യാൻ പോയില്ലേ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അപ്പോൾ ഇങ്ങനെ പറയും, അപ്പോൾ ഇങ്ങനെ ചെയ്യരുത്, ഒപ്പിക്കൊടുക്കിയ പാടുള്ള റഫായിട്ടുള്ള തുണി കൊണ്ട് ഒരിക്കലും എന്താ നമ്മൾ വലിച്ചിങ്ങനെ തുടച്ചെടുക്കരുത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ എൻ്റെ മറ്റേ ടവലൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കണ കാരണം ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ സ്കിൻ ഇതേപോലെ നല്ല സോഫ്റ്റും ഗ്ലോയിങ്ങും ക്ലിയറും ഹെൽത്തിയർ ആവണമെന്നുണ്ട്. അതേപോലെ മുഖത്ത് വെയിലേറ്റ കരിവാളിപ്പൊക്കെ മാറി, നമ്മുടെ പ്രായം ഭയങ്കരമായിട്ട് കുറവാണെങ്കിലും ചിലവരെല്ലാം ഉണ്ടാവും മുഖം ഭയങ്കരമായിട്ട് പ്രായമുള്ള പോലെ തോന്നും അല്ലേ. അപ്പോൾ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കിൻ കെയർ ഫോളോ ചെയ്യുക. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.